ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കേരളത്തിന്റെ പല പ്രദേശത്തും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പത്തനംതിട്ട ജില്ലയിലെ മലപ്പുറത്ത്, കോഴിക്കോട് എല്ലാം തന്നെ ആശുപത്രികളിൽ മഞ്ഞപ്പിത്തം ബാധിച്ചവരെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ചൂട് വ്യാപകമാകുന്ന സമയത്ത്, മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. എന്താണ് ഇപ്പോൾ പിടിപെടുന്ന മഞ്ഞപ്പിത്തമെന്നും ഇതിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്നും ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. ഇപ്പോൾ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വിഭാഗത്തിൽ പെടുന്നതാണ്. അതായത് നമ്മുടെ കരളിനെ ബാധിക്കുന്ന എ വിഭാഗത്തിൽ പെടുന്ന ഒരു RNA വൈറസാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ രോഗം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ലക്ഷണം, നമ്മൾ സാധാരണഗതിയിൽ ഒരാൾക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസാണ്. സാധാരണഗതിയിൽ നമുക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ്, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹെപ്പറ്റൈറ്റിസ് ഇ തുടങ്ങിയിട്ട് പല വിഭാഗത്തിൽപ്പെട്ട വൈറസുകളും ഉണ്ട്. നിങ്ങൾക്കറിയാം, ഹെപ്പറ്റൈറ്റിസ് ബി വൈറസും ഹെപ്പറ്റൈറ്റിസ് സി വൈറസും മനുഷ്യൻ്റെ രക്തവും ബോഡി ഫ്ലൂയിഡ്സും മറ്റുള്ളവരുടെ രക്തത്തിലേക്ക് കലർന്നാൽ മാത്രമാണ് പടരുന്നത്. അതുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തിലൂടെയോ, ഇല്ലെങ്കിൽ വളരെ ക്ലോസ് കോൺടാക്റ്റിലൂടെയോ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കോ എല്ലാം തന്നെ, അല്ലെങ്കിൽ സൂചിയിലൂടെ, നമ്മളിപ്പോൾ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഡ്രിപ്പോ എടുക്കുന്ന സൂചിയിലൂടെ എല്ലാം ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് പടരാം, ഹെപ്പറ്റൈറ്റിസ് സി വൈറസും പടരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിന്റെ പ്രത്യേകത, അതായത് ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ഈ മഞ്ഞപ്പിത്തത്തിന്റെ പ്രത്യേകത, ഇത് വെള്ളത്തിലൂടെയാണ്. അതായത് നമ്മൾ ഈ വിസർജ്യങ്ങൾ പടർന്ന വെള്ളത്തിലൂടെയാണ് ഇത് പടരാനുള്ള സാധ്യത കൂടുതൽ. അതായത് ഒരാളുടെ മനുഷ്യ ശരീരത്തിലുള്ള വിസർജ്യം, മലത്തിലൂടെ ഇത് പുറത്തേക്ക് വരുന്ന വൈറസ് വെള്ളത്തിലോ ഭക്ഷണത്തിലോ ഏതെങ്കിലും തരത്തിൽ കലർന്നാൽ ഇത് അവിടെ നിന്ന് മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്താം. ഇത് ഇപ്പോൾ പ്രാണികൾ, പ്രത്യേകിച്ച് ഈച്ചയെല്ലാം മലത്തിൽ പോയിരുന്നിട്ട് അത് ഭക്ഷണത്തിൽ വന്നിരുന്നാലോ അതിലൂടെ ഈ വൈറസ് പടരാനുള്ള സാധ്യതയുണ്ട്. വളരെ കോമൺ ആയിട്ട് ഈ വൈറസ് ഇപ്പോൾ പടർന്നു പിടിക്കുന്നു. പ്രത്യേകിച്ച് ചൂടുകാലത്തിൻ്റെ, ഈ വേനൽക്കാലത്തിൻ്റെ പ്രത്യേകം എന്താണ്, വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ടാവും. നമ്മുടെ കടകളിലോ അല്ലെങ്കിൽ വീടുകളിലോ എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന വെള്ളം മലിനമാകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ഈ വൈറസ് പടർന്നു പിടിക്കാനുള്ള, ഈ മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യതയുമുണ്ട്. മലിനമായ ജലത്തിലൂടെ പകരും എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കടകളിൽ പോയി ജ്യൂസ് വാങ്ങി കുടിക്കുന്നു, ഷേക്ക് വാങ്ങി കുടിക്കുന്നു, ഇവർ ഉപയോഗിക്കുന്ന വെള്ളം, ഇല്ലെങ്കിൽ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം, ഇതിലൂടെ എല്ലാം വൈറസിൻ്റെ സാന്നിധ്യം ഉണ്ടാകാം. ഇല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ബാധിച്ച ഒരാൾ ശരിയായിട്ട് ലക്ഷണം കാണിക്കുന്നില്ല, ഇത്തരത്തിലൊരാളാണ് ഹോട്ടലുകളിലോ കടകളിലോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ശരീരത്തിൽ നിന്നും അവരുണ്ടാക്കുന്ന ഭക്ഷണത്തിലൂടെ പകരാം. ഇത് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തായിക്കോട്ടെ, ഇല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, പാക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ, ഏത് ഭാഗത്തു നിന്നും ഇത് പടരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറസ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി അനുസരിച്ചാണ് ഇത് ലക്ഷണങ്ങൾ കാണിക്കുന്നത്. സാധാരണ ഈ ഹെപ്പറ്റൈറ്റിസ് എ RNA വൈറസിൻ്റെ പ്രത്യേകത, ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഏകദേശം 7 മുതൽ 28 ദിവസം വരെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. ഈ ഇൻക്യുബേഷൻ പീരീഡ് കഴിയുമ്പോഴാണ് ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുക. സാധാരണ കൊച്ചുകുട്ടികളിൽ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വലിയ ലക്ഷണം കാണിക്കത്തില്ല, പക്ഷേ അവരുടെ ശരീരത്തിൽ ഇതുണ്ടെങ്കിൽ അവരിൽ നിന്ന് പകരാം. പലപ്പോഴും വഴിയരിയിൽ കാണുന്ന ഐസ് സ്റ്റിക്ക്, ഇപ്പം ഐസ് വെള്ളത്തിലൂടെ ഇത് പകരാം, ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളിലൂടെ പകരാം, പാക്കറ്റിൽ വരുന്ന സിപ്പപ്പ് പോലുള്ള ഐസ്ക്രീം പോലുള്ള ഭക്ഷണങ്ങളിലൂടെ പകരാം, കടകളിൽ നിന്നുള്ള ജ്യൂസുകളിലൂടെ പടരാം. ഇതെല്ലാം ഇപ്പോൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ, കൊച്ചുകുട്ടികൾക്ക് അറിയാമല്ലോ, ചൂട് സീസണിൽ ഇതെല്ലാം വാങ്ങി നൽകും. കുട്ടികൾക്ക് വലിയ ലക്ഷണവും കാണിക്കത്തില്ല, പക്ഷെ കുട്ടികളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യാം. മുതിർന്നവരിലാണ് ഈ വൈറസ് കൂടുതലും ലക്ഷണങ്ങൾ കാണിക്കുന്നത്. എന്തൊക്കെയാണ് ഈ വൈറസിൻ്റെ ഏറ്റവും പുതിയ ലക്ഷണങ്ങളെന്ന് വിശദീകരിക്കാം. വൈറസ് കയറി നിങ്ങൾക്ക് രോഗപ്രതിരോധശേഷി കുറവാണെങ്കിൽ ഇത് കരളിനകത്ത് നീർക്കെട്ട്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ആദ്യമായിട്ട് കാണുന്ന ലക്ഷണം വിശപ്പില്ലായ്മ, ഭക്ഷണം കാണുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ല, ദാഹം തോന്നത്തില്ല, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, ചിലപ്പോൾ ഒരു മനം പുരട്ടൽ, ഓർക്കാനം, ചെറിയ നടുവേദന, ഒരു പനിയുടെ ലക്ഷണങ്ങൾ, അമിതമായിട്ട് ക്ഷീണം, ദേഹം വേദന, കുളിര് പോലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. ക്രമേണ ഏത് ഭക്ഷണം കഴിച്ചാലും ഓർക്കാനം, മനം പുരട്ടൽ, വയറിനകത്ത് വേദന, അസ്വസ്ഥത, ഇതാണ് നമുക്ക് മഞ്ഞപ്പിത്തത്തിൻ്റെ തുടക്കത്തിൽ കാണുന്ന ലക്ഷണം. തുടക്കത്തിലെ രക്തത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരണമെന്നില്ല. ഒരു 3-4 ദിവസം കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒരു 1 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും ഇത് മഞ്ഞപ്പിത്തമാണോ എന്ന സംശയത്തിൽ രക്തപരിശോധന നടത്തുന്നത്. ഈ രക്തപരിശോധനയിൽ കരളിൻ്റെ വാല്യൂസിൽ വ്യത്യാസം ആദ്യം വരാൻ തുടങ്ങും. അതായത് ബിലിറൂബിൻ നമ്മൾ പരിശോധിക്കുമ്പോൾ നോർമലി ഒരു 1.2 അകത്താണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊരു 2 മുകളിലേക്ക്, 3-4 ലെവലിലേക്ക് ബിലിറൂബിൻ കയറിയെന്ന് വരാം. SGOT, SGPT പോലുള്ള കരളിൻ്റെ എൻസൈംസ് പരിശോധിച്ചാൽ നോർമലി ഇതൊരു 30-35 അകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കുതിച്ച് ഒരു 400 മുകളിലേക്ക് പോകുന്നത് കാണാം. സാധാരണ ലൈഫ് സ്റ്റൈൽ മോശമായിട്ടുള്ളവരിലോ, ഫാറ്റി ലിവർ രോഗമുള്ളവർക്കോ, അമിതവണ്ണമുള്ളവർക്കോ എല്ലാം SGOT, SGPT ഒരു 75-80 വരെയെല്ലാം വന്നു വരാം. എന്നാൽ അത്
ഈ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് എ ആണ് എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 200, 300, 400 SGOT SGPT കൂടുകയും ക്രമേണ 1000 വന്നു എന്ന് വരാം. ഇത് വളരെ വ്യക്തമായിട്ട് കരളിന് ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ വന്നു എന്ന ലക്ഷണമാണ്. ഈ ഒരു സമയത്തെല്ലാം ശരീരത്തിൽ കണ്ണിന് ഒരു മഞ്ഞ നിറം, നമുക്ക് ഈ വായുടെ ചുണ്ടിന്റെ ഭാഗത്ത് സ്കിന്നിന്റെ ഭാഗത്തെല്ലാം ഒരു മഞ്ഞ നിറം, ഒരു വിളർച്ചയുടെ ലക്ഷണം കാണിച്ചു എന്ന് വരാം. ഇതാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണം. മൂത്രത്തിലൂടെയെല്ലാം മൂത്രത്തിന് അമിതമായിട്ട് മഞ്ഞ കളർ കണ്ടുവന്നു വരാം. വയറിന്റെ ഭാഗത്തും ശരീരത്തിലുമെല്ലാം മഞ്ഞ നിറം, നഖത്തിൽ മഞ്ഞ നിറം കണ്ടുവന്നു വരാം. ഇങ്ങനെ ഒരു ചേഞ്ച് ആണ് സാധാരണ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ കാണിക്കുക. സാധാരണ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കയറി കഴിഞ്ഞാൽ അതിനൊരു നിശ്ചിത ടൈം പീരീഡ് ഉണ്ട്. ഈ ടൈം പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നോർമലായി ശരീരത്തിൽ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. ചിലർക്ക് ഒരു 2 മുതൽ 3 കൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നെഗറ്റീവായി എന്ന് വരാം. അതാണ് ഇപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ചു കഴിഞ്ഞാൽ 1 വരെ റെസ്റ്റ് എടുക്കണം, ഇത് കുറഞ്ഞു വരുമെന്ന് പറയുന്നത്. ചിലരില് മാസങ്ങളോളം പോയി എന്ന് വരാം. സാധാരണഗതിയിൽ മഞ്ഞപ്പിത്തം വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കത്തില്ല. ഇത് നമ്മൾ ശരിയായിട്ട് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രമേണ കുറഞ്ഞ് നോർമലായിട്ട് പൂർണ്ണമായി ഇപ്പൊ കരളിനകത്ത് വരുന്ന SGOT SGPT ലെവലെല്ലാം നോർമലായി ആളിന് തിരിച്ച് പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങാൻ സാധിക്കും. എന്നാൽ ചിലരുടെ കേസിൽ ഹെപ്പറ്റൈറ്റിസ് മോശമാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് കരൾ വീക്കമുള്ള ആൾക്കാർ, ലിവർ സിറോസിസ് ഉള്ള ആൾക്കാർക്ക്, HIV പോലെ ശരീരത്തിന്റെ രോഗപ്രതിശേഷി വല്ലാതെ കുറഞ്ഞു പോയിട്ടുള്ളവര്, ഹെപ്പറ്റൈറ്റിസ് ബി ഓൾറെഡി ഉള്ളവര്, ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് ഓൾറെഡി ഉള്ളവർക്ക് ഹെപ്പറ്റൈറ്റിസ് എ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത് കരളിന് വല്ലാണ്ട് നീർക്കെട്ടുണ്ടാക്കുകയും പെട്ടെന്ന് കരളിന്റെ അവസ്ഥ മോശമാക്കുകയും ചെയ്യും. സാധാരണ ലിവർ സിറോസിസ് ഒക്കെ ഉള്ളവർ, വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ മുന്നോട്ട് തട്ടിമുട്ടി പോകുന്നവർ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗാവസ്ഥ മോശമായി അവർക്ക് ഗുരുതരമാകാനുള്ള സാധ്യതയുണ്ട്. അതല്ലാതെ നോർമലി വലിയ കുഴപ്പമില്ല. കൊച്ചുകുട്ടികൾക്കല്ല ഇപ്പൊ മഞ്ഞപ്പിത്തം ബാധിച്ചിരുന്നാലും വലിയ ലക്ഷണം കാണിക്കാതെ ചെറിയ ഒരു ബിൽറൂബിൻ വേരിയേഷൻ ഒക്കെ വന്ന് ഓട്ടോമാറ്റിക്കലി നോർമലായി പോകും. ഞാൻ ഈ പറഞ്ഞ ടൈം പീരീഡ് ഏകദേശം ഒരു 1 മാസം മുതൽ 2 മാസം വരെ പരിപൂർണമായ വിശ്രമമാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷന് കോമൺ ആയിട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കണം. പലരും പറയുന്ന കേട്ടില്ലേ, മഞ്ഞപ്പിത്തം വന്നാൽ നമ്മൾ മഞ്ഞ ചേർത്ത് ഒന്നും കഴിക്കരുത്, ഉപ്പ് ചേർത്ത് ഒന്നും കഴിക്കരുത്, നോൺ വെജ് കഴിക്കരുത് എന്നൊക്കെ വ്യാപകമായിട്ട് പ്രചരണമുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നിങ്ങളുടെ കരളിന് വന്ന ഈ ഇൻഫെക്ഷൻ നോർമലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രോട്ടീൻ ഭക്ഷണം, എളുപ്പം ദഹിക്കുന്ന പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കണം. മുട്ടയുടെ വെള്ള, പയറ്, കടല, പരിപ്പ്, അധികം മസാലയും എണ്ണയും ചേർക്കാത്ത മീൻ കഴിക്കുക. അത്യാവശ്യം ചിക്കൻ നന്നായിട്ട് വേവിച്ച്, ഇപ്പം തേങ്ങാപ്പാലിലൊക്കെ ചിക്കൻ വേവിച്ച് അധികം എരിവില്ലാതെ കഴിക്കാം. ഇതൊക്കെ കരളിനെ പെട്ടെന്ന് നോർമലാക്കാൻ സഹായിക്കും. ഫ്രൂട്ട്സ് ഒരിക്കലും ജ്യൂസ് ആക്കരുത്. ഫ്രൂട്ട്സ് ആയിട്ട് പ്രത്യേകിച്ച് മാതളം, ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാം. ഇവ നിങ്ങളുടെ കരളിനെ നോർമലാക്കും. കരിക്കും വെള്ളം ഈ മഞ്ഞപ്പിത്തം മാറുന്നവരെ ദിവസം 1 എങ്കിലും 2 കുടിച്ചാൽ നല്ലത്. ഇതെല്ലാം വളരെ പെട്ടെന്ന് മഞ്ഞപ്പിത്തം മാറുന്നതിനും തിരിച്ച് നമുക്ക് പഴയപോലെ ആരോഗ്യാവസ്ഥ വരുന്നതിനും സഹായിക്കും. സാധാരണഗതിയിൽ നമുക്ക് ഒരു പനി വന്നു കഴിഞ്ഞാൽ 2 ദിവസം റെസ്റ്റ്, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ച് തിരക്കിട്ട ലൈഫിലേക്ക് എല്ലാം പോകുന്നത് ഒരിക്കലും ഈ മഞ്ഞപ്പിത്തത്തിന്റെ കേസിൽ ചെയ്യരുത്. രോഗം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും മാറി ഡോക്ടർ പറയുന്ന കാലാവധി വരെ, ഇപ്പം SGOT SGPT എല്ലാം ഒന്ന് നോർമലിലേക്ക്, അതായത് ഒരു 100 താണ് വരുന്നത് വരെ നിങ്ങൾ റെസ്റ്റ് എടുക്കുക. ഈ പറയുന്ന രീതിക്കുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഈ രോഗം പിടിപെടാതിരിക്കാൻ, മഞ്ഞപ്പിത്തം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ പുറത്തു നിന്ന് കിട്ടുന്ന വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലുള്ള ഭക്ഷണങ്ങൾ വാങ്ങരുത്, കഴിക്കരുത്, വീട്ടിലുള്ള കൊച്ചുകുട്ടികൾക്ക് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് വഴിയരികിൽ കിട്ടുന്ന വൃത്തിഹീനമായ അന്തരീക്ഷത്തിലെ ജ്യൂസുകൾ വാങ്ങരുത്, കഴിക്കരുത്. കാരണം വളരെ പെട്ടെന്ന് ഈ ഒരു അന്തരീക്ഷത്തിൽ ഇവരുപയോഗിക്കുന്ന വെള്ളം ഏതാണ്, അവരുപയോഗിക്കുന്ന ഗ്ലാസ് കഴുകാൻ ഉപയോഗിക്കുന്ന അന്തരീക്ഷം വെള്ളം, ഇതെല്ലാം തന്നെ വളരെ പെട്ടെന്ന് ഈ മഞ്ഞപ്പിത്തം പടരുന്നതിന് കാരണമാകും. അതുകൊണ്ട് വൃത്തിയുള്ള അന്തരീക്ഷത്തിലുള്ള ഭക്ഷണം, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലത്തിൽ വന്നിരിക്കുന്ന ഈച്ച അവിടെ നിന്ന് ഈ വൈറസിനെയുള്ള മലവും ക്യാരി ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണത്തിലേക്കോ വെള്ളത്തിലേക്കോ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്ത് അടച്ചു വയ്ക്കുക, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, വഴിയരികിലുള്ള വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിന്ന് ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. എങ്കിൽ ഈ ഒരു സീസൺ വേനൽക്കാലം കഴിയുന്നവരെയുള്ള ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസിൻ്റെ ഭീഷണി നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ചൂട് പടരുന്ന ഒരു സമയത്ത് ഈ മഞ്ഞപ്പിത്തം പടരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ദയവായി ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.